നമസ്കാരം ഇന്ന് സംസാരിക്കാൻ പോണത് എൻ ആർ ഐസിന് മന്ത്ലി ഇൻകം എങ്ങനെ ഇന്ത്യയിൽ ഉണ്ടാക്കാം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് സംസാരിക്കാവുന്നത് എൻ ആർ ഐസിന് എപ്പോഴും മന്ത്ലി ഇൻകം എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ചിലപ്പോൾ നാട്ടിൽ അവർക്ക് പേരൻസിനും അല്ലാതെ ഫാമിലിക്ക് മാസം സപ്പോർട്ട് ചെയ്യാനായിട്ടുള്ള ഒരു പൈസ ആവശ്യമുണ്ടാകും അല്ലാതെ റിട്ടയർമെൻ്റ് എടുത്ത് വരുന്ന ടൈമിൽ മന്ത്ലി ഒരു ഇൻകം ആവശ്യമുള്ള സിറ്റുവേഷൻ ഉണ്ടാകും ഇതിന് നമുക്ക് അഞ്ച് പ്രൊഡക്റ്റായിട്ട് നമുക്ക് വേണമെങ്കിൽ പറയാം ഇതിൽ ആദ്യത്തെ കാര്യം വെച്ചാൽ മന്ത്ലി ഇൻകം പ്ലാൻ എന്ന് പറഞ്ഞിട്ട് ഒരു പ്രൊഡക്റ്റ് മ്യൂച്വൽ ഫണ്ടിലുണ്ട് അപ്പോൾ മ്യൂച്വൽ ഫണ്ടിൽ നമ്മൾ നോക്കേണ്ടതെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു ഇൻകം മ്യൂച്വൽ ഫണ്ട് സ്കീമുകളിൽ എപ്പോഴും ഇൻകം വന്നുകൊണ്ടിരിക്കുണ്ടാവും ഇപ്പോൾ ഡെറ്റ് സ്കീമുകളാണ് ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ അതിൽ നിന്ന് ഒരു ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ കൂപ്പൺ വന്നുകൊണ്ടിരിക്കുണ്ടാവും അല്ലെങ്കിൽ സ്റ്റോക്കിലാണ് അതിൽ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ അതിൽ ഡിവിഡൻഡ് വന്നുകൊണ്ടിരിക്കുണ്ടാവും ഇതുപോലെ തന്നെ ഇപ്പോൾ ഡെറ്റ് പ്രൊഡക്റ്റ് ആണെങ്കിൽ അത് ആ ഇൻസ്ട്രമെൻ്റ് വിൽക്കുന്ന സമയത്ത് അതിലൊരു ഒരു പ്രൈസ് ഹൈക്ക് ഉണ്ടാവും അതിൻ്റെ ലാഭവും ആ പർട്ടിക്കുലർ പ്രൊഡക്റ്റിന് കിട്ടുന്നുണ്ടാവും അല്ലെങ്കിൽ ഒരു സ്റ്റോക്ക് ഒരു പ്രൈസിന് വാങ്ങി അതിന് മുകളിൽ കയറുമ്പോൾ ആ പ്രൈസിന് വിൽക്കുന്ന സമയത്ത് അവിടെയും ഒരു ലാഭം ഉണ്ടാകും അപ്പോൾ ക്യാപിറ്റൽ അപ്രീഷ്യേഷൻ്റെ ലാഭം ഉണ്ടാവും ഇൻകം അല്ലെങ്കിൽ ഡിവിഡൻറ്റിൽ നിന്നുള്ള ലാഭം ഉണ്ടാകും ഇത് എന്നാണോ ആ പർട്ടിക്കുലർ പ്രൊഡക്റ്റ് ലാഭം ബുക്ക് ചെയ്യുന്നത് അത് ഇൻവെസ്റ്റേഴ്സിന് പാസ് ഡൗൺ ചെയ്യുന്ന മാതിരി ഒരു പ്രൊഡക്റ്റാണത് ഇതിനെ ഐ ഡി സി ഡബ്ല്യു എന്നൊക്കെ പറഞ്ഞിട്ട് പ്രൊഡക്റ്റ് അവൈലബിൾ ആണ് മ്യൂച്വൽ ഫണ്ടിൽ കൂടെ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാനും പറ്റും എപ്പോഴാണോ ഇങ്ങനെ ലാഭം ഉണ്ടാവണോ ആ ടൈമിൽ നമുക്ക് ഇൻകം ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും ഇതിൽ എപ്പോഴും എത്രയാണ് ഇൻകം ഒരു ഗ്യാരണ്ടി ഒന്നുമില്ല അത് പെർഫോമൻസ് അനുസരിച്ചിരിക്കും അപ്പോൾ എപ്പോഴും ഫ്ലക്ച്വേഷൻ ആയിരിക്കും ഇനി നമുക്ക് കൃത്യമായിട്ടുള്ള ഇൻകം വേണമെന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ പ്രോഡക്റ്റ് എന്ന് വെച്ചാൽ മ്യൂച്വൽ ഫണ്ടിൽ എസ് ഡബ്ല്യു പി അല്ലെങ്കിൽ സിസ്റ്റമാറ്റിക് വിഡ്രോവൽ പ്ലാൻ എന്ന് പറഞ്ഞ ഒരു പ്രൊഡക്റ്റ് ഉണ്ട് ഇതിനെ പറ്റിയിട്ടൊക്കെ നമ്മൾ ഒത്തിരി വീഡിയോ ചെയ്തിട്ടുണ്ട് നമുക്ക് നിശ്ചയിക്കാം നമുക്കൊരു ബൾക്ക് പൈസ ഒന്നിലേ അക്യുമിലേറ്റ് ചെയ്ത് വെക്കുക അല്ലാതെ ഒരു പൈസ ഒരുമിച്ച് ഇടാം എന്നിട്ട് അതിന് എത്ര രൂപ വേണം മന്ത്ലിയോ ഏത് പീരീഡിലോ ആണോ വേണ്ടത് നമുക്ക് നിശ്ചയിക്കാം എന്നിട്ട് ആ പൈസ അതിൽ നിന്ന് എടുക്കാം ഇങ്ങനെയും ഒരു പ്രൊഡക്റ്റ് നമുക്ക് അവൈലബിൾ ആണ് ഇതിൽ നമ്മൾ ഇൻകം എന്ന് പറയുമ്പോഴും നമ്മൾ ആ നമ്മൾ ഇട്ടുവെച്ചിരിക്കുന്ന പൈസ എത്ര രൂപയായിട്ട് വളരും ആ വളരുന്നത് അല്ലെങ്കിൽ ആ വളരുന്നത് നമുക്കെടുക്കണ ഇൻകത്തേക്കാൾ കുറവാണെന്നുണ്ടെങ്കിൽ ക്യാപിറ്റലിൽ നിന്ന് എടുക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട് അപ്പോൾ നമ്മൾ ഇൻകം എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്യാപിറ്റലിനനുസരിച്ച് നമ്മൾ ഇട്ടേക്കണ സ്കീമിനനുസരിച്ചായിരിക്കണം നമ്മൾ എടുക്കേണ്ടത് അത് നമ്മളൊന്ന് പഠിച്ചിട്ട് വേണ്ട നമ്മൾ ഇൻകം എടുക്കേണ്ടത് അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ക്യാപിറ്റലിൽ തീർന്നു പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട് പക്ഷേ ഇതൊരു നല്ലൊരു ഒരു പ്രൊഡക്റ്റാണ് ഇനി മൂന്നാമത്തത് ഡെഫിനറ്റ്ലി റെൻ്റൽ ഇൻകം ഇപ്പം ഒരു ബിൽഡിംഗ് ഉണ്ട് നമുക്കൊരു വീടുണ്ട് അതിൽ നിന്നൊരു റെൻ്റ് നിങ്ങൾക്ക് ഉണ്ടാക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ വെച്ചിട്ട് നമുക്കൊരു ഇൻകം ഉണ്ടാക്കാനായിട്ട് എൻ ആർ ഐസിന് ഈസി ആയിട്ട് പറ്റുന്ന ഒരു കാര്യമാണ് ഇനി നല്ല ഇൻഷുറൻസ് പ്രൊഡക്റ്റുകളുണ്ട് ഇൻകം ഒരു ആയിട്ട് കിട്ടുന്ന സെക്യൂർഡായിട്ട് കിട്ടുന്ന തരം ഇൻഷുറൻസ് പ്രൊഡക്റ്റുകൾ അപ്പോൾ ഇതിന് ശരിക്കും റിട്ടേൺ കുറവായിരിക്കും പക്ഷേ എത്രയാണോ അവർ പറഞ്ഞേക്കുന്ന ആ റിട്ടേൺ അത് നമുക്ക് സെക്യൂർ ആയിട്ട് കിട്ടാനായിട്ടുള്ള വഴിയുണ്ട് നമുക്ക് ഇനി ഒരുമിച്ച് പൈസ അടയ്ക്കാനില്ലാന്നുണ്ടെങ്കിൽ ഒരു ഇയർലി നമുക്ക് ഒരു കുറച്ച് ദിവസം പൈസ ഒരു ഏഴ് വർഷം അല്ലെങ്കിൽ ഒരു പതിനഞ്ച് വർഷമൊക്കെ അടച്ചിട്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് പൈസ എടുക്കണമെങ്കിൽ എടുക്കാം അല്ലെങ്കിൽ നമ്മുടെ ഒരു ബൾക്ക് പൈസ ഉണ്ടെങ്കിൽ ആ പൈസ ഇട്ടിട്ട് അതിൽ നിന്ന് ഇൻകം കിട്ടുന്ന വിധത്തിൽ നമുക്ക് പൈസ എടുക്കാനായിട്ടുള്ള ഓപ്ഷൻ നമുക്കുണ്ട് ഇതുപോലെ എൻ ആർ ഐസിന് ഇൻകം എടുക്കാനായിട്ടുള്ള വളരെ ഹെൽപ്പ്ഫുള്ളായിട്ടുള്ള വളരെ ഗവൺമെൻറ്റിൻ്റെ ഒരു സെക്യൂരിറ്റിയിൽ നമുക്ക് കിട്ടുന്ന ഒരു പ്രൊഡക്റ്റാണ് ഗവൺമെൻറ് സെക്യൂരിറ്റി എന്ന് പറഞ്ഞാൽ ഇത് മാർക്കറ്റിലാണ് ചോദിച്ചിട്ടുള്ളത് എൻ പി എസ് നാഷണൽ പെൻഷൻ സ്കീം ഇത് ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഇൻവോൾവ്മെൻറ്റോടെ അല്ലെങ്കിൽ നമ്മുടെ റെഗുലേഷനിൽ വരണം അപ്പോൾ പെൻഷൻ ഫണ്ട് റെഗുലേറ്ററി ഉണ്ട് അതിൻ്റെ കീഴിൽ വരുന്നാണ് എൻ പി എസ് എന്ന് പറഞ്ഞാൽ നാഷണൽ പെൻഷൻ സ്കീം എന്ന് പറഞ്ഞാൽ ഇത് അറുപത് വർഷം അറുപത് വയസ്സ് കഴിഞ്ഞിട്ടേ നമുക്ക് ഇൻകം എടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ അറുപത് വയസ്സിന് മുന്നേ നമുക്ക് ഇയർലി അല്ലെങ്കിൽ മന്ത്ലി നമുക്കൊരു പൈസ ഇതിലേക്ക് റെഗുലറായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാം എന്നിട്ട് നമ്മുടെ പെൻഷൻ ഏജ് ആവുന്ന സമയത്ത് നമുക്ക് കുറച്ച് പൈസ ബൾക്കായിട്ട് എടുക്കാം എന്നിട്ട് ബാക്കിയുള്ള പൈസ ഇൻകം ആയിട്ട് ആന്യൂറ്റി ആയിട്ട് നമുക്ക് മന്ത്ലി എടുക്കാനുള്ള ഓപ്ഷൻ നമുക്കുണ്ട് അപ്പോൾ ഇതിൽ ശരിക്കും ഒരു പി എഫിനേക്കാളൊക്കെ കുറച്ചും കൂടി കൂടുതൽ റിട്ടേൺ ഇവിടെ കിട്ടാൻ ചാൻസ് ഉണ്ട് കാരണം സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിൻ്റെ പേരിൽ അപ്പോൾ ഇതിൽ തന്നെ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് അഗ്രസീവ് എന്നും കൺസർവേറ്റീവ് എന്നും അങ്ങനെയൊക്കെ കൊടുത്തിട്ട് റിസ്ക് നമുക്ക് മാനേജ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട് അപ്പോൾ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ കോർപ്പറേഷൻ്റെ ഒരു നാൽപ്പത് ശതമാനം വരെ നമുക്ക് ടാക്സ് ഫ്രീ ആയിട്ട് നമുക്ക് അധികം പൈസ വിഡ്രോ ചേർക്കാൻ പറ്റും ബാക്കിയുള്ള നാൽപ്പത് ശതമാനത്തിൽ നിന്ന് വരുന്ന അപ്രീസിയേഷന് മാത്രമേ നമ്മൾ ടാക്സ് കൊടുത്താൽ മതി ഇങ്ങനെ നമ്മളൊരു ഈ പറഞ്ഞ അഞ്ച് കേസ് നമുക്ക് ശരിക്കും എൻ ആർ ഐസിന് ഇൻകം ഉണ്ടാക്കാനായിട്ട് ഒരു പെൻഷൻ സമയത്തോ അല്ല എന്നുണ്ടെങ്കിൽ അല്ലാതെ അതിന് മുന്നോ ഇൻകം ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്ന ഇൻകം സ്കീമുകളാണ് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചൊരു താല്പര്യമുണ്ടെങ്കിൽ നമുക്ക് ഡെഫിനറ്റ്ലി ടീമിനെ കോൺടാക്റ്റ് ചെയ്യാം അല്ലെങ്കിൽ മോർ ഇൻഫോർമേഷൻ വേണ്ടി എഴുതി ചോദിക്കാം ഇത് നിങ്ങൾക്ക് എന്താണോ താല്പര്യമുള്ള അത്തരം ഇൻവെസ്റ്റ്മെൻറ്റുകൾ നിങ്ങൾക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായി ആയിരിക്കുന്നു നമുക്ക് അടുത്ത ടോപ്പിക്കോട് അടുത്ത ദിവസം കാണാം താങ്ക്